എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോഫോറി മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ മനസ്സിൽ ഓർത്ത്, നിങ്ങളുടെ മനസ്സ് ആ വ്യക്തിയെ ഓർത്ത് കഴിഞ്ഞ് നിങ്ങൾ ഈ വീഡിയോയിലേക്ക് അല്ലെങ്കിൽ ഈ പിക്ചറിലേക്ക് നോക്കുമ്പോൾ നിങ്ങളേറ്റവും ആദ്യം ആകർഷിക്കുന്ന ഒരു ഫയലും നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ സാധിക്കുമോ എന്നതിനെക്കുറിച്ച് പറയാം. നിങ്ങളുടെ ജീവിതഗതിയെക്കുറിച്ച് പറയാം. ആദ്യമായിട്ട് നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒന്നാമത്തെ ഫയലായ 3 9 കൂടി അക്കമാണെങ്കിൽ നിങ്ങളുടെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നോക്കാം. അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് ഫയലിലേക്ക് പോകാം. ജീവിതത്തിൽ പരമാവധി നേട്ടമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ആ നേട്ടത്തിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും. ലക്ഷ്യത്തിൻ്റെ തൊട്ട് അടുത്ത് കൈതൊടുന്ന ആളുകളാണ്. എപ്പോഴും ജീവിതത്തിൽ ഒരു ലക്ഷ്യം വച്ചാൽ ആ ലക്ഷ്യം ഒരു മനുഷ്യ സാധ്യമായ പരമാവധി കൈവരിക്കാനായിട്ട് പ്രതിജ്ഞാബദ്ധമായി മുന്നോട്ട് പോകുന്നവരാണ്. അതിൻ്റെ വിജയം അവർക്കുണ്ടാവാറുണ്ട്. എപ്പോഴും ആശയും അഭിലാഷവും പരമാവധി ലക്ഷ്യം കൈവരിക്കാനൊക്കെ തയ്യാറാവുന്ന ആളുകളാണ്. മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങൾക്ക് വേണ്ടി കഠിന പരിശ്രമം ചെയ്യുന്ന ആളുകളാണ്. മനസ്സ് എപ്പോഴും നല്ല മനസ്സാണ്. മറ്റുള്ളവർക്ക് യാതൊരു ദൂഷ്യവും ചെയ്യരുതെന്നും താൻ വിജയം നേടാൻ ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവർക്കും ജീവിതത്തിൽ വിജയം ഉണ്ടാകണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. ആരോടും അലോസരങ്ങളില്ല. തൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുക. മറ്റുള്ളവർക്കും ആ വിജയം ലഭിക്കുകയാണെങ്കിൽ സന്തോഷം. തൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി പരമാവധി സഹായം ചെയ്യുക, അവർക്ക് വേണ്ടി നിലകൊള്ളുക, ജീവിതം മുഴുവനും അവർക്ക് വേണ്ടി ആകുക എന്നുള്ള ഒരു ശൈലിയും അവർക്കുണ്ട്. പുറമേ കടുത്ത ഭാഷ അല്ലെങ്കിൽ കടുത്ത തീരുമാനങ്ങളൊക്കെ ആത്മവിശ്വാസത്തോടെ പറയുന്ന വ്യക്തികളാണെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സെപ്പോഴും ഉണ്ട്. പുറമേ ഞാൻ ഓരോ ലക്ഷ്യങ്ങളിലേക്ക് പോകും, അത് പോകും, ഇത് പോകും, എന്ത് വന്നാലും എനിക്ക് പ്രശ്നമില്ല എന്നൊക്കെ പറയുമ്പോഴും എല്ലാത്തിനെയും ധീരതയോടെ നേരിടണമെന്നൊക്കെ മറ്റുള്ളവരോട് പറയുകയൊക്കെ ചെയ്യുമെങ്കിലും ഉള്ളിൽ ഒരു തീ കത്തുന്ന ആളുകളാണ്. ഉള്ളിൽ മനോവിഷമങ്ങൾ കൊണ്ടു നടക്കുന്ന ആളുകളാണ്. ജീവിതത്തിൽ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. ആരോടും ഒരു വഴക്കിനോ വക്കാണത്തിനോ ഒന്നും പോകാത്തവരാണ്. തൻ്റെയും തൻ്റെ കുടുംബത്തെയും തന്നിൽ വിശ്വാസമർപ്പിച്ചവരെയും നിരാശരാക്കാറില്ല. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ആ സ്ഥാപനത്തിലെ ജോലികൾ ഉത്തരവാദിത്തത്തോടെ പൂർത്തിയാക്കുകയും അവിടെ പരമാവധി ആത്മാർത്ഥതയോടെ ജോലി ചെയ്ത് തൻ്റെ ജോലി തന്നിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തം എപ്പോഴും നിർവഹിക്കുന്ന ആളുകളാണ്. ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾക്കും ഔദ്യോഗിക ജീവിതത്തിനൊക്കെ കൂടുതൽ പ്രാധാന്യം നൽകുക. എല്ലാ ദിവസവും ജോലിക്ക് പോവുക, ജോലിയിൽ ശ്രദ്ധിക്കുക, ഓരോ ദിവസവും ചെയ്യാനുള്ള കർമ്മങ്ങൾ കൃത്യമായി നിർവഹിക്കുക, അതിൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുക. അങ്ങനെയുള്ള മനസ്സുള്ള ആളുകളാണ്. ഒരുപാട് അവസരങ്ങൾ ജീവിതത്തിൽ ലക്ഷ്യസ്ഥാനത്തിന് മുൻപ് തൊട്ടു മുൻപ് നഷ്ടപ്പെടുന്നവരാണ്. കാരണം ഇവരുടെ ജീവിതത്തിൽ ചില സ്വപ്നങ്ങളും ചില മോഹങ്ങളും നടക്കുമെന്ന് ഉറപ്പുണ്ടായ സാഹചര്യത്തിൽ നിന്നും അത് പെട്ടെന്ന് മറ്റുള്ളവർ തട്ടിപ്പറിച്ച സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വിവാഹകാര്യത്തിലാണെങ്കിലും ശരി, കരിയർ ജോലി സംബന്ധിച്ച കാര്യങ്ങളിലാണെങ്കിലും ശരി, എന്തെങ്കിലും തടസ്സങ്ങൾ അവസാന നിമിഷം ജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളവരാണ്. അത് അങ്ങനെ തടസ്സപ്പെടുമ്പോൾ ഇവർക്ക് ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരിക്കൽ ഇവർ ആ കാര്യത്തിൽ ദുഃഖത്തിൽ ആഴുകയും പിന്നീട് ഇവർക്ക് അതിലും വലിയ സൗഭാഗ്യങ്ങൾ സർവേശ്വരൻ നൽകുകയും ചെയ്യും. മനസ്സ് വളരെ തൊട്ടാവാടി സ്വഭാവമുള്ള ഒരു മനസ്സാണ് ഉള്ളിൻ്റെ ഉള്ളിൽ. പുറമേ ആളുകൾ വിചാരിക്കും കർക്കശക്കാരനാണ് കർക്കശക്കാരിയാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു കൊച്ചുകുട്ടിയുണ്ട് എന്നുള്ളതാണ്. ഒരു കൊച്ചുകുട്ടിയുടെ ചെറിയ വാശിയും കൊച്ചുകുട്ടിയുടെ പിണക്കവും കൊച്ചുകുട്ടിയുടെ ഭയവും എല്ലാം ഇവരിലുണ്ട്. നിഷ്കളങ്കത നിറഞ്ഞ ഒരു ആളുകളാണിവർ. ജീവിതത്തിൽ ഇവർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ ഇവരെ തേടി വരും. പക്ഷേ ഒരു സൗഭാഗ്യം ഇവരെ തേടി വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഒരു വലിയ ദുഃഖം ഇവർക്ക് അനുഭവിക്കേണ്ടി വരും. അതായത് ഒരു സാധനവും മാനസികമായിട്ട് ഒരു ചെറിയ ദുഃഖം നൽകാതെ വലിയ നേട്ടങ്ങൾ ഇവർക്ക് ഈശ്വരൻ നൽകാറില്ല. അതായത് ഒരു ചെറിയ ദുഃഖം ഇവർക്ക് വന്നാൽ കരുതിക്കോളൂ, ഒരു വലിയ നേട്ടം ഇവർക്ക് പുറകെ വരുന്നുണ്ട്.
അങ്ങനെ ഉള്ള ഒരു ജീവിത ഗതിയാണ് ഇവർക്കുള്ളത്. വലിയ വിജയം ഇവർക്ക് ജീവിതത്തിൽ നൽകുന്നതിൻ്റെ സൂചനയായി ചെറിയൊരു ദുഃഖം നൽകും. ചിലപ്പോൾ അത് മനോവിഷമമായിട്ട് മാത്രം മാറും. എങ്കിലും ജീവിതത്തിൽ പരമാവധി നേട്ടം ഉണ്ടാക്കുന്നവരും എന്നെന്നും നിലനിൽക്കുന്നവരും ഉറച്ച മനസ്സിൻ്റെ ഉടമയുമാണ്. പക്ഷെ ഉള്ളിൽ നിഷ്കളങ്കമായൊരു കുട്ടിയുണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യവുമാണ്. മികച്ച കഠിനാധ്വാനികളാണ് അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തികളാണ്. ഏത് പ്രതികൂല സാഹചര്യത്തെയും തരണം ചെയ്തുകൊണ്ട് ജീവിതം തനിക്ക് അനുകൂലമാക്കാനും തൻ്റെ ഒപ്പം വിശ്വസിച്ച് നിൽക്കുന്നവർക്ക് എന്നെന്നും തണലേകാനും ഇവർക്ക് സാധിക്കുന്നു. ജീവിതത്തിൽ ധാരാളം സങ്കീർണതകളിലൂടെയും കടന്നു വന്ന് വിജയങ്ങൾ വരിക്കുവാനുള്ള ഭാഗ്യം ഇവർക്കുണ്ടാകും. കടുത്ത ആത്മീയവാദികളായിട്ട് ഇവരെപ്പോഴും കാണാം. എല്ലാം ഈശ്വരന് അർപ്പിച്ചുകൊണ്ടും എല്ലാ വിജയങ്ങളും താൻ പാതി ദൈവം പാതി എന്ന ചിന്തയിലാണ് ഇവർ കൊണ്ടുപോകുന്നത്. ഈശ്വരന് അർപ്പിക്കുമ്പോഴും തങ്ങളുടെ ഭാഗം കൃത്യമായി നിർവഹിച്ച് അത് കൊണ്ടുപോകാനും ഇവർ ശ്രമിക്കാറുണ്ട്. മനസ്സിൽ തോന്നുന്ന ആഗ്രഹങ്ങൾക്ക്, മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾക്ക് അതിനെല്ലാം കൃത്യമായി പ്രവർത്തിക്കുന്നവരാണ്. വെറുതെ കൈ കെട്ടി നോക്കി നിൽക്കാൻ ഇവർക്ക് ഒരിക്കലും ഇഷ്ടമല്ല. ജീവിതത്തിൽ വിജയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സദാസന്നദ്ധരാണ് ഇവർ. വിജയം താൻ പാതി ദൈവം പാതിയാണെന്നുള്ള ചിന്ത ഇവർക്ക് എപ്പോഴും ഉണ്ട്. പലപ്പോഴും ഇവരുടെ ഭാഗം ഒരിക്കലും പരാജയപ്പെടാറില്ല. ഈശ്വരാനുഗ്രഹം ചിലപ്പോഴൊക്കെ എല്ലാവർക്കും കിട്ടണമെന്നില്ല, പക്ഷെ ഇവരുടെ ഭാഗം ഇവർ പൂർത്തിയാക്കും. അതുകൊണ്ട് തന്നെ ഈശ്വരന്മാർക്ക് ഇവരുടെ വിശ്വാസപ്രകാരമുള്ള ദൈവം ഏതായാലും ഏത് വിശ്വാസപ്രകാരം അവർക്ക് ഇവരോടൊരു അനുകമ്പ എപ്പോഴും തോന്നും. കാരണം കാരുണ്യമൊക്കെ കൂടുതൽ കാണിക്കും. കാരണം എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായി സമയത്ത് നിർവഹിച്ച് ഈശ്വരാനുഗ്രഹത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകളാണ്. മനസ്സിൽ ദുഃഖങ്ങൾ എല്ലാം ഈശ്വരനോട് തുറന്നു പറയുന്നവരുമാണ്. രണ്ടാമത്തെ പൈലിലേക്ക് നമുക്ക് പോകാം. രണ്ടാമത്തെ പൈലെന്ന് പറയുന്നത് ഒരു കാക്കയുടെ ചിത്രമാണ്. പ്രായോഗിക ബുദ്ധി ഉള്ള വ്യക്തിത്വങ്ങളാണ്. എല്ലാ കാര്യങ്ങളെയും പ്രായോഗിക തലത്തിലാണ് കാണുന്നത്. കാര്യനിർവഹണത്തിന് സന്നദ്ധരാണ്. അറിവ് ഒരു പരിധിവരെയേ ഉള്ളൂ എങ്കിൽ പോലും ഉള്ള അറിവിനെ പരമാവധി പ്രായോഗികവൽക്കരിക്കാനും അതിലൂടെ വിജയം നേടാനും ഇവർക്ക് സാധിക്കും. എല്ലാവരും അവഗണിക്കുന്നവരും ആരും പരിഗണിക്കാത്തവരുമായിട്ട് ഇവരെ കാണാം. പക്ഷെ എന്ന് കരുതി ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ജീവിതത്തിൽ വിജയം ഉണ്ടാക്കാൻ കഴിവുള്ളവരുള്ള അവഗണനകളെയും തനിക്കുള്ള പരിമിതികളെയും അതിജീവിച്ചുകൊണ്ട് ജീവിതത്തിൽ ഉള്ള വിഭവങ്ങളെ പരമാവധി ഉപയോഗിക്കാനും ഉള്ള കഴിവുകൊണ്ട് ജീവിക്കാനും ഇവർ സദാസന്നദ്ധരാണ്. ഓരോ കാര്യങ്ങളിലും ചെയ്യേണ്ട പദ്ധതികളും ഓരോ കാര്യങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളും ഇവർക്ക് കൃത്യമായി നിർവഹിക്കാനറിയാം. നാട്ടറിവുകളും പാരമ്പര്യ മൂല്യങ്ങളോടുകൂടിയുള്ള അറിവുകളും ഇവർക്ക് കൃത്യമായുണ്ട്. എപ്പോഴും മറ്റുള്ളവരാൽ അവഗണന ഏൽക്കപ്പെട്ട ആളുകളാണ്. പക്ഷേ ഇവരുടെ ബുദ്ധിയെക്കുറിച്ചും അവഗണിക്കുന്നവർക്ക് കൃത്യമായി അറിയാം. ഏത് കാര്യത്തിന് എവിടെ ചെന്നാലും അത് നേടിയെടുക്കാനുള്ള കഴിവുണ്ട്. ഒരു മേഖലയിൽ വിജയിച്ചാൽ മറ്റുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തമായി അത് കൃത്യമായി നിർവഹിക്കാനുള്ള കഴിവുണ്ട്. നേതൃത്വ സ്ഥാനം നൽകിയാൽ കൃത്യമായി തനിക്ക് കീഴിലുള്ളവരെ നിയന്ത്രിക്കാനും അവർക്ക് നന്മ ചെയ്ത് കൊടുക്കാനും സർവീസ് ചെയ്യുവാനൊക്കെ ഇവർക്ക് നല്ല കഴിവാണ്. ഇവരിൽ വിശ്വാസം അർപ്പിച്ചവർക്ക് ദുഃഖിക്കേണ്ടി വരില്ല. കാര്യം ഇവർ വലിയ മാടാകോടിയോ വലിയ തരത്തിലുള്ള തലയെടുപ്പോടുകൂടിയോ ഒന്നും സഞ്ചരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തില്ലെങ്കിലും എന്നെന്നും തകരാതെ ഒരു നല്ലൊരു ജീവിതം ഇവർ സമ്മാനിക്കും. കൂട്ടത്തിലുള്ളവർക്ക് അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പോൾ ഓടിയെത്തി അവരെ സഹായിക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ നേതൃത്വ സ്ഥാനത്തേക്ക് എത്തിപ്പെട്ടേക്കാം. അഹങ്കാരമോ കാഴ്ചയിലുള്ള മതിപ്പോ ഒന്നുമല്ല ഒരു വ്യക്തിയെ, ഒരു കഴിവുള്ള വ്യക്തി എന്ന് പറയുന്നത്. അത് ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. കഴിവ് പരിമിതികളില്ലാതെ കഴിവ് ഉപയോഗിക്കുവാനും കൃത്യതയോടെ നിർവഹിക്കാനും കഴിയും. യുക്തിസഹമായ ചിന്തയാണ് ഇവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. എല്ലാ കാര്യത്തിലും യുക്തിയധിഷ്ഠിതമായാണ് കൈകാര്യം ചെയ്യുന്നത്. അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള കെട്ടുകഥകളോ കേട്ടുകേൾവിയോ ഒക്കെ വിശ്വസിച്ച് മറ്റുള്ളവരെ താളത്തിന് അതുപോലെ തുള്ളുന്ന ആളുകളല്ല. ഏത് കാര്യവും കൃത്യമായി കേട്ടതിന് ശേഷം പ്രതികരിക്കുന്നവരാണ്. കൃത്യമായി കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ എന്താണ് ചെയ്യുവാന്നുള്ള കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞതിന് ശേഷം പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രായോഗിക ബുദ്ധി ഉള്ളവർ എന്ന് പറയുന്നത്. പിന്നെ ഇവരുടെ കയ്യിലുള്ള കഴിവും സമ്പത്തും ഇവരുടെ ബലവും നമുക്കിവരെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയില്ല.
ഇവരുടെ പ്രവർത്തനങ്ങളിലൂടെ നമുക്കത് തിരിച്ചറിയാൻ സാധ്യമാണ്. ഇവരെ കുറേ കാലം വീക്ഷിക്കുമ്പോഴാണ് ഇവരിത്രയും കഴിവുള്ളവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാതെ എനിക്ക് കഴിവുണ്ട്, ഞാൻ അത്ര കഴിവുള്ള ആളാണെന്നും പറഞ്ഞ് നടക്കുന്ന ആളുകളല്ല. മറ്റുള്ളവർക്ക് ഇവരെ ഒരു മീച്ചമില്ലാത്ത അവസ്ഥയിൽ കണ്ടേക്കാം, അല്ലെങ്കിൽ അവരെ പരിഗണിക്കില്ല, അവരിത്രയല്ലേ ഉള്ളൂ എന്നൊക്കെ ചിന്തിച്ചേക്കാം. പക്ഷേ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഭാവിയിൽ ആ ചിന്താഗതി മാറ്റേണ്ടി വരും, ഇവരുടെ അടുത്ത് തന്നെ വരേണ്ടി വരും എന്നുള്ള കാര്യമുണ്ട്. കാരണം മനോബലം വളരെ വലുതാണ്. ഏത് ദുഃഖിതമായ സാഹചര്യത്തിലും, ഏത് തിരിച്ചടി ലഭിക്കുന്ന സാഹചര്യത്തിൽ പോലും അതിൽ നിന്ന് എഴുന്നേറ്റ് ജീവിതം വിജയിപ്പിച്ചു കൊണ്ടുവരാൻ കഴിവുള്ളവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ കഴിവുള്ളവരെന്ന് നമ്മൾ പറയുന്നത്. എന്ത് പ്രതിസന്ധി ഘട്ടത്തിലും ഇപ്പോൾ നമ്മളൊരു സഹായം അഭ്യർത്ഥിച്ചാൽ, നമ്മളുമായിട്ട് വലിയ സൗഹൃദമുള്ളവരല്ലെങ്കിലും അത് യുക്തിസഹമായ രീതിയിൽ, നമ്മളതിന് യോഗ്യനാണെങ്കിൽ അവർ നമ്മുടെ കൂടെ വന്ന് നമ്മളെ സഹായിക്കുകയൊക്കെ ചെയ്യും. ജീവിതത്തിൽ അല്ലാതെ ഇത് ഞാനുമായിട്ട് കൂടിയ ആളല്ല എന്നൊന്നും പറയില്ല, ആദ്യം സഹായം ചെയ്യുള്ളൂ. നമ്മളുമായിട്ട് യാതൊരു സൗഹൃദവും ഇല്ലെങ്കിലും നമ്മൾ ഇവരോടൊക്കെ സഹായം ചോദിച്ചാൽ അവരാദ്യം നമുക്ക് സഹായം ചെയ്യുള്ളൂ. അല്ലാതെ ഇത്രയും കാലം നിങ്ങളെ കണ്ടില്ലല്ലോ, എന്നെ മൈൻഡ് ചെയ്തില്ലല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയില്ല ഓരോന്നിനും. പിന്നെ ഔദ്യോഗിക തലങ്ങളിലും ജോലി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ഏറ്റവും ഭംഗിയായിട്ട്, ഇപ്പോൾ ഡോക്ടർ ആയാൽ ഏറ്റവും നല്ല രീതിയിൽ ആളുകളെ ചികിത്സിച്ച് ഭേദമാക്കാനുള്ള കഴിവ്, അഭിഭാഷകനാണെങ്കിൽ അങ്ങനെ, മറ്റേതെങ്കിലും എൻജിനീയറോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വരുമ്പോൾ ആ രീതിയിൽ. ഒരു പ്രശ്നമെന്ന് പറയുന്നത് കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ പിന്നോട്ടാണ്, കലാപരമായ കാര്യങ്ങളിൽ പിന്നോട്ടുള്ള അവസ്ഥയുണ്ട്. അല്ലെങ്കിൽ സർഗഭാവനയിലല്ല, ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിലാണ് ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കല, മറ്റ് സാഹിത്യം, അതിലൊക്കെ ഇത്തിരി പിന്നോക്കാവസ്ഥ താരതമ്യേനെ കാണാം. എന്നാലും കഴിവുള്ളവർ വിരളമായി ഉണ്ടായാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം പിന്നീട് അത് കലാപരമായിട്ട് അവർ നീങ്ങിയാലും അത്ഭുതപ്പെടാനില്ല. ഒരുപാട് പേരെ അങ്ങോട്ട് സ്നേഹിച്ചിട്ടും അവർ തിരിച്ചിങ്ങോട്ട് സ്നേഹിക്കാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് പ്രണയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ, പ്രണയ സംബന്ധമായ കാര്യങ്ങളിൽ ഇവർക്ക് ഒന്ന് രണ്ടു പേരോടൊക്കെ സ്നേഹം പല കാലഘട്ടത്തിലായിട്ട് ഇവർ കാണിക്കും. പക്ഷേ തിരിച്ച് ഇവരെ സ്നേഹിക്കുന്ന അവർ ഒന്നുകിൽ വളരെ വിരളമോ അല്ലെങ്കിൽ ഉണ്ടാകാതെയൊക്കെ ഇരിക്കാം. പക്ഷേ ഇവരുടെ ജീവിതത്തിൽ പിന്നീടുള്ള വിജയങ്ങൾ കണ്ട് ആ സ്നേഹിച്ചിട്ട് ഇവരെ പരിഗണിക്കാത്ത ആളുകൾക്ക് കുറ്റബോധം ഉണ്ടാവും. അതവർക്ക് പ്രകടിപ്പിക്കേണ്ടിയും വരും. കാരണം അത്രത്തോളം വലിയ വിജയം ജീവിതത്തിൽ ഇവർക്കുണ്ടാവും. ആരും പ്രതീക്ഷിക്കാത്ത തലങ്ങളിലുള്ള വിജയം ഈ കൂട്ടർക്ക് ജീവിതത്തിലുണ്ടാകും. ജീവിതം മുന്നോട്ട് പോകുമ്പോൾ, ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യത്തിലേക്ക് പോകുമ്പോൾ, കളിയും ചിരിയൊക്കെ അപ്പുറത്തേക്ക് ജീവിതം കടന്നു പോകുമ്പോൾ ഇവർ വിജയിക്കാൻ തുടങ്ങും. കാരണം കൃത്യമായ പ്രായോഗിക പരിജ്ഞാനവും ജീവിതാനുഭവവും ഇവർക്ക് കരുത്താകും. ഏത് പ്രതികൂല സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണമെന്നുള്ളത് ജന്മനാൽ അറിഞ്ഞ ആളുകളാണ്. അതുതന്നെയാണ് പ്രായോഗികമായ അറിവെന്ന് പറയുന്നത്. ആ അറിവ് ഉപയോഗിച്ച് ജീവിതത്തിൽ ജീവിതം കൂടുതൽ സീരിയസ് ആയിട്ട് പോകുമ്പോൾ, കാരണം ജീവിത യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കാനുമുള്ള അഗാധമായ കഴിവ് നിങ്ങൾക്കുണ്ട്. മാത്രമല്ല ഈശ്വരനിൽ നിന്നുള്ള, നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കുറച്ച് മടിയൊക്കെ ഉണ്ട്. കാരണം ജീവിതത്തിൻ്റെ ഭൗതികമായ തിരക്കുകൾക്കിടയിൽ, നിങ്ങളുടെ ആ പരുക്കൻ സ്വഭാവത്തിൻ്റെ ഒക്കെ ഇടയിൽ നിങ്ങൾക്ക് കൃത്യമായ പ്രാർത്ഥനകളൊന്നും നിങ്ങളാൽ സാധ്യമല്ല. പക്ഷെ നിങ്ങളുടെ കർമ്മങ്ങൾ ഈശ്വരൻ നിരീക്ഷിക്കുന്നതിലൂടെ സത്യസന്ധതയായ കർമ്മങ്ങളാണ്. ജീവിതത്തിൽ പ്രായോഗിക ബുദ്ധിയിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്തേക്കാമെങ്കിലും അതൊന്നും ഈശ്വരനെ നിങ്ങളോട് വെറുപ്പുണ്ടാക്കുന്ന സംഭവങ്ങളല്ല. ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് മതിയോളം കിട്ടും. കാരണം പ്രവർത്തിക്കുന്നവനോടും പണിയെടുക്കുന്നവനോടും കഷ്ടപ്പെടുന്നവനോടും കഷ്ടപ്പെടുന്നവളോടും ഒക്കെ ഈശ്വരനൊരു പ്രത്യേക സ്നേഹവും മമതയും ഉണ്ടാവും. ആ സ്നേഹവും പരിഗണനയും നിങ്ങൾക്കെപ്പോഴും ലഭിക്കും. അത് സൗഭാഗ്യങ്ങളായി ജീവിതത്തിൻ്റെ പല കാലഘട്ടത്തിലും വിജയിക്കും. ഒരിക്കലും ജീവിതം നഷ്ടപ്പെട്ടൊരു ജീവിതമല്ല. തകർച്ചകളൊന്നും നേരിടാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങളുടെ ചില പരീക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടാവുമെങ്കിലും ജീവിതത്തിലെന്നും ഉയർച്ചകളായിരിക്കും. താഴേക്കല്ല നിങ്ങളുടെ ജീവിതം പോകുന്നത്. എല്ലാ പരീക്ഷണ ഘട്ടങ്ങൾക്കും അപ്പുറത്തേക്ക് ജീവിതം എപ്പോഴും ഉയർന്ന് 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 പോകുന്ന ഒരു ജീവിതഗതിയാണ് നിങ്ങൾക്കുള്ളത്. അടുത്തതായിട്ട് നമുക്ക് മൂന്നാമത്തെ പല്ലിലേക്ക് പോകാം. അന്തർമുഖരോ അന്തർമുഖികളായിട്ടുള്ള ആളുകളാണ്. ഒരിക്കലും ഇരിക്കുന്ന ഇടത്ത് ശോഭിക്കുന്ന അവസ്ഥയല്ല. ഇപ്പം നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ ശോഭിക്കാനുള്ള ചാൻസ്. അതായത് നിങ്ങൾ ജനിച്ച ഇടം, നിങ്ങൾ ഉണ്ടായ ഇടം, രാജ്യമാകാം സ്ഥലമാകാം,
അവിടത്തെക്കാളും കൂടുതൽ വിജയം നിങ്ങൾക്ക് മറ്റൊരിടത്താണ്. അതായത് നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ കടൽ കടന്ന് പോയി, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് പോയി, ജനിച്ച സ്ഥലത്തു നിന്ന് മാറി പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഉറച്ച ഹൃദയത്തിൻ്റെ ഉടമകളാണ്, പറഞ്ഞ വാക്ക് പാലിക്കും, ഒരിക്കലും വാക്ക് തെറ്റിക്കുന്ന സ്വഭാവക്കാരല്ല. ജീവിതത്തിൽ തല പോയാലും എന്തൊക്കെ നഷ്ടപ്പെട്ടാലും പറഞ്ഞ വാക്കിൽ ഉറച്ച് പ്രവർത്തിക്കുന്നവരാണ്. അതിൻ്റെ അപ്പുറത്തേക്കൊരു തീരുമാനമില്ല, അതിൻ്റെ അപ്പുറത്തേക്കൊരു ചിന്താഗതിയില്ല. ജീവിതത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ആരോടും അധികം സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ്. വളരെ അന്തർമുഖത സ്വഭാവത്തിൽ ഉടനീളം കാണിക്കും. എന്നാൽ കഴിവുള്ളവരാണ്, സ്നേഹിക്കുന്നവരോട് വലിയ സ്നേഹവും പരിഗണനയൊക്കെ എപ്പോഴും നൽകുന്നവരാണ്. അതൊക്കെ ശരി തന്നെ, പക്ഷേ അധികം ആരോടും രഹസ്യങ്ങൾ പങ്കുവെക്കുന്നതിനോ അധികം ആരോടും സംസാരിക്കുന്നതിനോ അധികം ആരോടും മിംഗിൾ ചെയ്യുന്നതിനോ ഒന്നും നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. ഏകാന്തത നിങ്ങൾക്ക് ഇഷ്ടമാണ്. ഒറ്റയ്ക്കിരുന്ന് ജീവിതത്തിൻ്റെ ചിന്തകൾ, നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ഉണ്ടായ നഷ്ടങ്ങളെക്കുറിച്ചും ഉപദ്രവിച്ചവരെക്കുറിച്ചൊക്കെ ചിന്തിക്കും. നാളെ അവർക്ക് ഈശ്വരൻ മറുപടി കൊടുക്കുമെന്നുള്ള ചിന്ത ധൈര്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളെ ഉപദ്രവിച്ചവരെയും നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചവർക്കെതിരെയും ഈശ്വരൻ കൃത്യമായ മറുപടി നൽകുക തന്നെ ചെയ്യും. കാരണം നിങ്ങളെല്ലാം ഈശ്വരൻ അർപ്പിച്ചവരാണ്, ഒന്നും പകരം ചോദിച്ചിട്ടില്ല. ക്ഷമയുടെ വലിയ ഒരു നെല്ലിപ്പലക കണ്ടവരാണ്, എല്ലാത്തിനെയും ക്ഷമിച്ചിട്ടേ ഉള്ളൂ. ഒരുപാട് പേര് ഉപദ്രവിച്ചിട്ടുണ്ട്, കൂട്ടം കൂട്ടി നിന്നിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകാൻ ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം വിഫലമാകുകയും നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യും, നിങ്ങൾക്ക് ജീവിതത്തിൽ നേട്ടം ഉണ്ടാകുകയും ചെയ്യും. അതിനൊന്നും ആർക്കും തകർക്കാൻ കഴിയില്ലെന്നുള്ളത് നിങ്ങൾ ജീവിതം കൊണ്ട് മനസ്സിലാവും. നിങ്ങൾ ജനിച്ചയിടത്തിൽ നിന്ന് സ്വല്പം മാറി പ്രവർത്തിക്കേണ്ടി വരും. അതായത് നിങ്ങൾ ഉണ്ടായ നാട്ടിൽ നിന്ന് മാറി മറ്റൊരിടത്ത് പോയി പ്രവർത്തിച്ച് വിജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ചിലപ്പോൾ കടൽ കടന്നുള്ള പ്രവാസ ജീവിതമാകാം, ചിലപ്പോൾ ഏതെങ്കിലും ജോലി സംബന്ധമായി മറ്റൊരിടത്തേക്ക് പോകുന്നതാകാം, ചിലപ്പോൾ വീട് മാറിപ്പോകുന്നതോ നാട് മാറിപ്പോകുന്നതൊക്കെ സാഹചര്യങ്ങളുണ്ടാവാം. നിങ്ങൾ ഉണ്ടായ നാട്ടിൽ ചില പ്രതിബന്ധങ്ങൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ടുണ്ടാകും, അതിൽ നിന്ന് മാറി പ്രവർത്തിച്ച് ഒക്കെയുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അങ്ങനെയാണ് നിങ്ങൾ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്നത്. അതായത് ഉള്ള ഇടത്തിലല്ല നിങ്ങൾ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്നത്, അല്ലെങ്കിൽ ജനിച്ച ഇടത്തിലല്ല ശ്രദ്ധിക്കപ്പെടാൻ പോകുന്നത്. അതിൻ്റെ അപ്പുറത്ത് അത് കുറച്ച് മാറിയിട്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ വിജയം ഉണ്ടാവും, അവിടെ ശ്രദ്ധിക്കപ്പെടാൻ കഴിയും. പഴയ ഇടത്തിൽ, അതിൽ നിങ്ങളുടെ യഥാർത്ഥ ഇടത്തിൽ ചില ആളുകൾ, അവിടുത്തെ പശ്ചാത്തലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമല്ല, നിങ്ങളെ പിന്നോട്ടടിക്കുന്ന ചില സംഭവങ്ങൾ അവിടെ ഉണ്ടാവും. അത് നിങ്ങൾക്ക് മാനസികമായിട്ട് വിഷമമുണ്ടാക്കുകയും എന്തിനാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾ ഒട്ടും പ്രോത്സാഹിപ്പിക്കാത്തൊരു തലം ഒരിടത്തിൽ നിന്നും മറ്റൊരു നല്ല ഇടത്തിലേക്ക് പോകുവാനും അവിടെ വിജയം ഉണ്ടാക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതാണ്. അതിലൂടെ ജീവിതത്തിൽ വിജയം ഉണ്ടാക്കാൻ സാധിക്കും. പ്രണയം നിങ്ങളുടെ മനസ്സിലുണ്ട്, എപ്പോഴും ഒരു പ്രണയാർദ്രമായ ഹൃദയമാണ് നിങ്ങൾക്കുള്ളത്. പ്രത്യേകിച്ച് ഒരു പൂവാണ്, പുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്. പുഷ്പം സ്വമേധയ ഒരു പ്രണയത്തിൻ്റെ ഒരു ചിഹ്നമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മങ്ങിയൊരു പ്രണയമാണ്, അതായത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു പുഷ്പമാണ്. സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ ഈ പുഷ്പത്തെ കാണാൻ കഴിയുള്ളൂ. മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആരോടോ കൃത്യമായൊരു സ്നേഹം ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും അത് മറ്റാരോടും പറയുന്നില്ല കാര്യമായിട്ട്, വളരെ വിരളമായ ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ ഉള്ളിലെപ്പോഴും മങ്ങിയ അവസ്ഥയിൽ ഒരു പ്രണയം കാണുന്നു. പ്രണയത്തിൻ്റെ മങ്ങലല്ല, പ്രണയം കൃത്യമാണ്, ഒരു പുഷ്പമായതുകൊണ്ട്. പക്ഷെ ആരോടും പറയാതെ, ചിലപ്പോൾ വൺ സൈഡ് പ്രണയമാകാം, ആ ആളിങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ടാവില്ല, ആ ആളെ മാത്രം സ്നേഹിക്കുന്നതാകാം. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ആളോടുള്ള സ്നേഹം വളരെ കരുത്തുറ്റതാണ്, കൃത്യമായി കാണാം. ഉറച്ച തീരുമാനമുണ്ട്, മറ്റു ഓപ്ഷനുകൾ വേറെ ആളുകൾ വന്നിട്ടും സംസാരിച്ചിട്ടൊന്നും ആ വ്യക്തിയോടുള്ള പ്രണയം പോകുന്നില്ല. ജീവിതത്തിൽ ഒരിക്കലും ആ വ്യക്തിയുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും തൻ്റെ പ്രണയം സത്യമാണെന്നും തൻ്റെ തീരുമാനം സത്യമാണെന്നും ഒരിക്കലും മനസ്സുകൊണ്ട് പിന്മാറാൻ തയ്യാറാകാത്ത ഒരു വ്യക്തിയായി നിങ്ങൾ മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയാണെന്നത് പറയാം. കടുത്ത ഈശ്വര വിശ്വാസിയാണ് നിങ്ങളെന്നുള്ള കാര്യത്തിൽ അത് സംശയമില്ല. ഈശ്വരനെ എല്ലാ കാര്യത്തിലും ഈശ്വരനുമായി കൂടിക്കാഴ്ച നടത്തുകയും കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. ജീവിതത്തിൽ നിങ്ങൾക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവും. ഒരുപാട് പരീക്ഷണ ഘട്ടങ്ങളൊക്കെ ഉണ്ടായപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടുണ്ട്, എന്നെ എന്തിനാണ് ഈശ്വരൻ ഇങ്ങനെ
ദ്രോഹിക്കുന്നത്, ഉപദ്രവിക്കുന്നത്, എന്നോട് എന്താണ് കരുണ കാണിക്കാത്തത് എന്നൊക്കെ നിങ്ങൾക്ക് സംശയമൊക്കെ തോന്നിയിട്ടുണ്ട്. ജീവിതത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കും. നിങ്ങൾ ഒളിപ്പിച്ചു വെച്ച സ്നേഹം പോലും തെളിവയാർന്ന ഒന്നായി അല്ലെങ്കിൽ ആ വ്യക്തി സ്വീകരിക്കുന്ന ഒരു ദിനം വരും. ഒരുപക്ഷെ നിങ്ങൾക്ക് ആരോടും പറയാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സ്നേഹമാകിട്ടോ അതിനെ കണക്കാക്കാം. അതായത് പുറത്ത് പറഞ്ഞാൽ ശരിയാകില്ല എന്നുള്ളൊരു സ്നേഹമാകാം, ഇഷ്ടമാകാം, ഒരു താല്പര്യമാകാം. എങ്ങനെയായാലും ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുന്നു. ഹൃദയത്തിൽ ഒളിച്ചു നോക്കിയാൽ ആ വ്യക്തിയുടെയോടുള്ള സ്നേഹം അവിടെ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. എത്രത്തോളം മാനസികമായിട്ട് നിങ്ങൾക്ക് ആ വ്യക്തിയെ ഇഷ്ടമാണ്, ആ വ്യക്തിയുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പുറത്തെ സാഹചര്യങ്ങൾ അനുകൂലമല്ല, അതുകൊണ്ടായിരിക്കാം ആ സ്നേഹം ഉള്ളിൽ ഒളിപ്പിച്ചത്. പക്ഷെ ഉള്ളിലുള്ള സ്നേഹത്തിന് വലിയ കടുത്ത ഒരു ഭാവമുണ്ട്, അല്ലെങ്കിൽ അത് വളരെ ആത്മാർത്ഥതയും ഒരുപാട് പ്രതിബന്ധങ്ങളിൽ പോലും തകരാതെ മനസ്സിൽ ഉറപ്പിച്ച ഒരു സ്നേഹവുമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കും. അന്തർമുഖത വെടിയണം. പറയേണ്ട കാര്യങ്ങൾ തുറന്നു പറയാനുള്ളൊരു ജാഗ്രത നിങ്ങൾ കാണിക്കണം. എങ്കിലൊക്കെ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ ജീവിതത്തിൽ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ പെടണം. നിങ്ങൾ അത് അർഹിക്കുന്നതാണ്. മാനസികമായിട്ട് ഒരുപാട് ദുഃഖങ്ങൾ നിങ്ങൾ ഉള്ളിലൊളിപ്പിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അനാവശ്യമായി പോലും ചിന്തിക്കുന്നുണ്ട്. അവർക്കെന്ത് തോന്നുന്നു, ഇവർക്കെന്ത് തോന്നുന്നു. അങ്ങനെയാണ് അന്തർമുഖത വന്നത്. പറയാനൊക്കെ മടിയായത്. നിങ്ങൾ വിശ്വസിക്കുന്ന പോസിറ്റീവ് എനർജിയിൽ ശക്തി ആയിട്ട് വിശ്വസിക്കുക, മനസ്സ് ദൃഢമാക്കുക. മനസ്സ് ദൃഢമാക്കുമ്പോൾ നെഗറ്റീവ് എനർജി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പോകും, പോസിറ്റീവ് എനർജി ആകും, നിങ്ങൾക്ക് സമാധാനം ലഭിക്കും. ചില കാര്യങ്ങൾ തുറന്ന് പറയേണ്ടതുണ്ട്. അത് അപ്പപ്പോൾ തുറന്ന് പറയുക. അപ്പപ്പോൾ തുറന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്കതിലേക്ക് വരാൻ കഴിയുള്ളൂ. അതിന് മടി ഒരിക്കലും നിങ്ങൾ കാണിക്കരുത്. ജീവിതത്തിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.